ഇന്ത്യയിലെ വൈദ്യുത വാഹന മേഖലയ്ക്ക് വൻ തിരിച്ചടി. സമീപകാലത്തുണ്ടായ തീപിടുത്ത സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതിയ വാഹനങ്ങൾ പുറത്തിറക്കരുതെന്ന് ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളോട് സർക്കാർ ആവശ്യപ്പെട്ടു. സംഭവങ്ങളുടെ അന്വേഷണം പുരോഗമിക്കവെയാണ് സർക്കാർ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ തീപിടിക്കുന്ന സംഭവങ്ങൾ ചർച്ച ചെയ്യാൻ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നിർമ്മാതാക്കളെ ഇക്കാര്യം അറിയിച്ചത്. തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ചും അവ തടയാൻ ആവശ്യമായ നടപടികളെക്കുറിച്ചും വ്യക്തത ലഭിക്കുന്നതുവരെ പുതിയ വാഹനങ്ങൾ പുറത്തിറക്കുന്നതിൽ നിന്ന് EV നിർമ്മാതാക്കളെ പിന്തിരിപ്പിക്കുന്നതായി ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എല്ലാ ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളോടും ഏതെങ്കിലും ഒരു ബാച്ചിലെ ഒരു വാഹനമെങ്കിലും തീപിടുത്തത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഴുവൻ വാഹനങ്ങളും സ്വമേധയാ തിരിച്ചു വിളിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിക്കവരും ഇതിനകം തന്നെ ഈ പ്രക്രിയ ആരംഭിച്ചിട്ടുള്ളതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. വാഹനാപകടങ്ങളിൽ ചിലരുടെ ജീവൻ പൊലിഞ്ഞതിനെ തുടർന്ന് തകരാർ സംഭവിച്ച ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ സ്വമേധയാ തിരിച്ചു വിളിക്കാൻ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി കഴിഞ്ഞയാഴ്ച ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഒല ഒക്കിനാവ പ്യുവർ EV എന്നിവ വിറ്റഴിച്ച ഏകദേശം 7000 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ തിരിച്ചു വിളിച്ചതായി റിപ്പോർട്ടുണ്ട്. തിങ്കളാഴ്ച EV നിർമ്മാതാക്കളും റോഡ് മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ ആശയവിനിമയത്തിലാണ് വാഹനം തിരിച്ചു വിളിക്കാനുള്ള നിർദ്ദേശങ്ങൾ ആവർത്തിച്ചത്. തെറ്റായ നിർമ്മാതാക്കളിൽ നിന്ന് പിഴ ഈടാക്കാനും വാഹനങ്ങൾ നിർബന്ധിതമായി തിരിച്ചു വിളിക്കാനും കേന്ദ്രത്തെ അനുവദിക്കുന്ന മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകളെക്കുറിച്ചും നിർമ്മാതാക്കളെ ഓർമ്മിപ്പിച്ചു. സുരക്ഷാ നിരക്ക് ഈടാക്കുന്നതിനെക്കുറിച്ചും തീപിടുത്തം എങ്ങനെ തടയാമെന്നതിനെക്കുറിച്ചും ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കാൻ റോഡ് മന്ത്രാലയം EV നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ.